ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ രാവിലെ അത്താഴത്തിൻ്റെ ടൈമിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്താഴത്തിനനുസരിച്ച് ഞാൻ നല്ല ചൂട് കഞ്ഞി ഉണ്ടാക്കിയത് കുക്കറിൽ തന്നെ വെച്ചതാണ്. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന കുക്കറിൽ അതിനനുസരിച്ച് തന്നെ വെച്ചിട്ട് നല്ല ഒരു നാലും വീസിലാക്കിയിട്ടാകുമ്പോൾ നല്ല വെന്തിട്ട് നല്ല ഒടിഞ്ഞിട്ട് വന്നിനും. ഉപ്പെല്ലോട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചൂട് കഞ്ഞി. പിന്നെ ഉണ്ടാക്കിയത് ഉണക്കാച്ചയാണ്. ഉണക്ക് കാച്ചതില്ലേ, ഉണക്ക് കാച്ചതും പിന്നെ മാങ്ങ അച്ചാറല്ല, മാങ്ങ ഉപ്പിലിട്ടതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയിൽ ഞാൻ മക്കളെല്ലാം കഴിച്ചതാണ്. ചൂട് ചൂട് കഞ്ഞിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ വന്നിട്ട് ഒടിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ നോമ്പായ പിന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടേ ഇല്ല, ഞാൻ ചോറ് കഞ്ഞിന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ നിന്നിട്ട് അങ്ങനെ ഞാൻ അത്താഴത്തിന് അണിച്ചിട്ടാകുമ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 അണിച്ചിന്. അപ്പോൾ 4 വിസിലായിട്ട് അത് ആവിയോട് വെച്ചിട്ടാകുമ്പോൾ ഒക്കെ ഏകദേശം 4:30 ആകുമ്പോൾ കറക്റ്റ് ആയി. പിന്നെ ഞാൻ റമദാൻ മാസത്തിൽ അത്താഴത്തിനാൽ കുറച്ച് ചെല്ലുണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാണ്. ഈ മറ്റേ ചാലക്ക പോലെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊന്നും വേണ്ടല്ലോ. ഒരു ഇത്തിരി 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 നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ അല്ലേ. അങ്ങനെ അത്താ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായതിനു ശേഷമല്ലേ പിന്നെ ഒത്തു നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിടന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോഴാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നില്ലേ റെസിപ്പി ആയിട്ടുള്ള സംഭവങ്ങളല്ല, ഇന്നൊക്കെ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ഞാൻ ഇത് നോമ്പ് തുറൻ്റെ ഓർഡർ ഉണ്ടായിന്. ഇന്ന് 2 ഓർഡർ ഉണ്ടായി. അങ്ങനെ ഞാനും ഭാബിയും എല്ലാം ഭാബിയെല്ലാം വന്നിട്ടുണ്ടായി രാവിലെ തന്നെ. നമ്മൾ രണ്ടാളെല്ലാം കൂടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഈ ചൂടും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണവും ഇതല്ലേ ഇപ്പോൾ ഈ ചൂടിന്. അങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കാലിട്ട് വേനെ കിച്ചണിലേക്ക് കയറിയേനെ. എപ്പോഴത്തെ പോലെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടെടുക്കാൻ കഴിയുന്നില്ല. നോമ്പ് നോക്കിയിട്ട് കുറച്ച് വേനെടുത്തിറാൻ നിൽക്കില്ലേ. രാവിലെ തന്നെ കയറിയിന് കിച്ചണിലേക്ക്. പിന്നെ ഇച്ചല്ല പോയതിന് ശേഷം അന്ന് ഭാബി വന്നത്. അപ്പോൾ എന്തിനെല്ലാം ഓർഡർ ഉണ്ടായിരുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഓക്കെ, ഇന്നപ്പോൾ സിറോട്ടൻ്റെ ഓർഡറും ഉണ്ടായിന്, പിന്നെ നോമ്പ് തുറൻ്റെ ഓർഡറും ഉണ്ടായി. അങ്ങനെ ഞാൻ രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടായപ്പോൾ തന്നെ ഇല്ലേ, ഇപ്പോൾ വേറെ ഒന്നും പണിയില്ലല്ലോ, പാത്രമെല്ലാം ആക്കിയിട്ട് കയറ്റി ക്ലീൻ ആക്കിയിട്ടല്ല വെച്ചിന്. ഞാൻ വെച്ചണക്ക് തന്നെ സിറോട്ടൊക്കെ പരത്തുന്നുണ്ടായിന്. അപ്പോൾ ആണ് മുട്ടൻ്റെ വണ്ടി വന്നത്. അപ്പോൾ ഈ പെരുന്നാക്കല് എനിക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലോ മുട്ട. അപ്പോൾ ഞാൻ വണ്ടി തന്നെ ഹോൾസെൽ വണ്ടി വരാതിട്ടുണ്ടായി. അങ്ങനെ ഒരു 5-6 ട്രൈ മുട്ട എല്ലാം മേയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ, നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. എന്നാ ഇത് അധികം ആൾക്ക് അറിയുന്നുണ്ടോ എന്നറിയാല. ഇങ്ങനത്തെ എണ്ണൻ്റെ കവറില്ലേ, ഈ രുചി ഗോൾഡിൻ്റെ എല്ലാം കവറ്, ഈ കവറുണ്ടെങ്കിൽ നമുക്ക് 10 അച്ചിക്കുള്ള കവറിലുള്ളിലേക്ക് നമ്മൾ വെക്കുന്ന, നമ്മളെ കാസർഗോഡെല്ലാം അങ്ങനെ ഇത് മസ്റ്റ് അല്ലേ 10 അച്ചിനുള്ളിലേക്ക് ഒരു കവർ. അപ്പോൾ ഇതിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞമ്മ മറ്റേ സാധാ കവർ ഇട്ടിട്ടാകുമ്പോൾ അധികം അത് കയറിയിട്ട് പോകുന്നില്ല വേമ്പേയും. അപ്പോൾ ഈ രുചി ഗോൾഡിൻ്റെ ഇങ്ങനത്തെ ഏത് സൺഫ്ലവർ ആ രുചി ഏതായെങ്കോ ഇങ്ങനത്തെ കവർ അങ്ങനെ എന്താന്നില്ല, കുറേ ദിവസം ഉണ്ടാകും, ദിവസമല്ല മാസങ്ങളോളം ഉണ്ടാകുന്നു, അത്രക്ക് എന്താന്നില്ല ഇങ്ങനത്തെ കവർ. അപ്പോൾ അതാ ഒരു ഓയിലിൻ്റെ കവറിനിങ്ങനെ മടക്കിയിട്ടില്ലേ, 2-3 സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് കട്ടാക്കിയിട്ടെടുത്തെങ്കിൽ മതി, നല്ല ഷേപ്പിലായിട്ട് കിട്ടുന്നു. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തൊക്കെ, അധികം ആൾക്ക് ഇത് അറിയുന്നുണ്ടാവും, അരിക്കങ്ങ് അറിയാത്തവരുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് 10 അച്ചക്ക് കവറാക്കണമെന്ന് വെച്ചിട്ടില്ല ഇങ്ങനെ തോന്നാക്കിയെങ്കിലേ കുറേ സ്ഥേക്ക് മതിയാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ കട്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട്. സിറോട്ടൻ്റെ ആ ടൈമിൽ സിറോട്ടൻ്റെ സംഭവങ്ങളെല്ലാം കുഴച്ചിട്ട് പരത്തിയിട്ട് ചുരുട്ടിയിട്ട് കട്ടാക്കിയിട്ടെല്ലാം വെച്ചിന്. അപ്പോൾ ഇന്ന് ഞാൻ കുഴച്ചതല്ലേ ഇല്ലേ നമ്മളെ മിക്സീൻ്റെ ജാറിൽ തന്നെയാണെന്ന് അറിഞ്ഞാൽ. അങ്ങനെ ഇതാ സിറോട്ട ചുട്ടിട്ടായിട്ട് ചൂടെല്ലാം അറിയതിനു ശേഷം പാക്കിങ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ കൊണ്ടുപോകാൻ വരുന്നതല്ലേ, അങ്ങനെ അതിനെ റെഡിയാക്കിയിട്ട് അടപ്പിച്ചിട്ടായതിനു ശേഷം ഇല്ലേ, പിന്നെ ഞാൻ സമൂസ മസാല സമൂസൻ്റെ ഷീറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ എന്ത് വിശദമായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഓർഡറും കാര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്നിങ്ങനെ എല്ലാ വീഡിയോ ഒന്നായിട്ട് എടുത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഞാനില്ല വയ്യാസ്കാരം ഒത്തും കാര്യങ്ങളും കുളി എല്ലാം കഴിഞ്ഞിട്ട് വയ്യാന്ന് കിച്ചണിലേക്ക് കയറിയത്. അപ്പമാണ് സമൂസ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് പിന്നെ വേറൊരു ഉള്ളിയാച്ചൻ്റെ ഓർഡർ ഉണ്ട്. അതിന് ഞാനിവിടെ സമൂസൻ്റെ മസാല ആക്കുമ്പോൾ അമ്മേൻ്റെ കട്ട്ലേറ്റിൻ്റെ മസാല ആക്കി കൊടുത്തിന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായി കട്ട്ലേറ്റ് ഷേപ്പാക്കുന്നുണ്ട്, ഞാനിവിടെ സമൂസ മസാല ആക്കുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോഴത്തെ 30 ആൾ അങ്ങനെ എന്തോ ഓർഡർ തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിലേക്ക് കറി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 10 പൊറോട്ട, ഇടിയപ്പം, പുഡിങ് ഇല്ലേ പുഡിങ്, പിന്നെ സമൂസ, കട്ട്ലേറ്റ് അങ്ങനെയാണ് ഒരു ഓർഡർക്ക് ഉണ്ടായിരുന്നത്. വേറൊരു ഓർഡർക്ക് ചിക്കൻ ബിരിയാണി, കച്ചമ്പർ, ഇതാ പോകാനുള്ള വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. ഓർ കൊടുക്കാൻ ആളില്ല എന്നിട്ട് എന്നോട് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് സെറ്റ് ാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് ചിക്കൻ ബിരിയാണി, കച്ചമ്പർ, ബീഫ് കറി, ചിക്കൻ കറി, വെജ് കറി, പിന്നെ പൊറോട്ട,
ഇത്രയാണ് മറ്റ് വേറൊരാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാൾക്കും അങ്ങനെ ചെറിയ ചെറിയ ഓർഡർ തന്നെയാണ്. ഒരാൾക്ക് 30 ആൾ ഓർഡർ, ഒരാൾക്ക് 15 ആൾ ഓർഡർ അങ്ങനെ. അപ്പോൾ അതാ ബിരിയാണിയും എല്ലാം നല്ല ദമ്മല്ലോട്ട് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് കറിയും ചിക്കൻ പച്ച മസാലൻ്റെ ചാറില്ലേ, ചാറുണ്ടാക്കിന്, പിന്നെ കച്ചമ്പർ ഉണ്ടാക്കിന്, പൊറോട്ട ഉണ്ടാക്കിന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡെലിവറി ടൈമാണ്. അപ്പോൾ ഇന്ന് കുറേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഓർഡർ ഉള്ളത് കൊണ്ട്. ഇൻഷാല്ലാ നാളെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാമേ. അപ്പോൾ കുറേ ആൾ മെസ്സേജ് ഇട്ടുകൊണ്ടുണ്ട്, പെരുന്നാൾ എപ്പം വേണം, എപ്പോൾ പറയേണ്ടത്, ഓർഡർ ഫുള്ളായിനാ, ഞങ്ങൾക്ക് വേണോ, ഞങ്ങൾക്ക് വേണോ എന്നല്ലോ. എല്ലാവർക്കും അപ്പം റെഡിയാക്കുവേ. അത് നമുക്കിപ്പോൾ നോമ്പ് 20 കഴിഞ്ഞിട്ടാണ് ഞാൻ ചൂടാൻ തുടങ്ങുന്നത്. എല്ലാ ഓർഡർ ഉള്ളതെല്ലാം എടുക്കുന്നുണ്ട്. നോമ്പ് 28 ക്ലോസ് ആക്കുന്ന ഓർഡർ. അപ്പോൾ പിന്നെ ലാസ്റ്റ് വിളിച്ചെങ്കിൽ ശരിയാവല്ല, വേണ്ടി ഒരു മുമ്പ് തന്നെ ഓർഡർ ആക്കിയാൽ ഓക്കെ. അപ്പോൾ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്, എപ്പോൾ ഓർഡർ ആക്കേണ്ടേ ആക്കേണ്ടേ എന്നല്ലോ. അപ്പോൾ ഇച്ചാൻ്റെ തൈലില്ല, നല്ല ഫസ്റ്റ് പിടിച്ച ചക്ക കഴിഞ്ഞു, 500 വെച്ച് പിടിച്ചത്. ഇക്കുറി ഫസ്റ്റ് തന്നെ കിട്ടിയത് വന്നിട്ട് നല്ല നല്ല മധുരമുള്ള അടിപൊളി ചക്ക കഴിഞ്ഞ്. അങ്ങനത്തെ ഓർഡറെല്ലാം കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കട്ട്ലേറ്റ്, ഉന്നക്കായ, സമൂസ, സറോത്തില്ലേ സറോത്തും, പിന്നെ പുഡിങ് ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലായിട്ട് നമ്മൾ നോമ്പ് തുറന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുക എന്നിട്ടില്ലേ, എനിക്ക് ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതെടുത്തിനാണ്. ഈ നല്ല ഐസിൻ്റെ കട്ടായിട്ട് തണുത്ത വെള്ളത്തിലില്ലേ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ക്രഷ് കൂട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്ത വെള്ളമില്ലേ, നല്ല തണുപ്പാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കണ്ടാ, ഇത് ഞാനില്ലേ ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കിയതാണ്. 500 രൂപയ്ക്ക് 5 ജാറ് എന്ത് നല്ല ലിഡ്ഡെല്ലായിട്ട് നല്ല ഇതുണ്ട്. നമുക്ക് മല്ലിച്ചപ്പ്, കറിച്ചപ്പ്, പച്ചമുളക് എല്ലാം ഇല്ലേ വെക്കാൻ നല്ലൊരു കണ്ടെയ്നറാണ്. ഈസിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ലോക്കലൊന്നുമല്ല, നല്ല മൂടിയെല്ലായിട്ട്. അപ്പോൾ വേണ്ടിയവരെല്ലാം ഓൺലൈനിൽ വേണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിറ്റേസ്ത് അത്താഴത്തിൻ്റെതാണിത്. ഒരു ദിവസം ചോറ് വെച്ചിട്ട് പുള്ളർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ നാളെയും ചോറ് തന്നെ ആകുമ്പോൾ ചൂട് ചോറാവുന്നില്ലേ. അങ്ങനെ ഞാൻ പിറ്റേസം വാർത്തതാണ്. ഒരു ദിവസം മുമ്പ് കഞ്ഞിയാക്കിയല്ലേ, ഇത് ചോറ് ചൂട് ചോറ് വാർത്തിട്ട് വേളക്കറിയും ഉണക്കാച്ചി തന്നെയാണ് നിന്നുണ്ടാക്കിയത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കണവേ. എല്ലാവരോടും സബ്സ്ക്രൈബ് ആക്കാൻ പറയണം. മഷാല്ലാ അൽഹംദുലില്ലാ, ഇപ്പോൾ കുറേ നമ്മൾ ഫാമിലി ആയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ പൊട്ടലേ മുന്നോട്ട്. അപ്പോൾ നല്ല അടിപൊളിയിൽ നമുക്ക് പോവാം. അപ്പോൾ 10 പേജിലായിട്ട് ചെറിയൊരു ചെറുട്ടൻ്റെ ഓർഡർ ഉണ്ടായി. നിങ്ങൾ വിചാരിക്കും എപ്പോഴും സിറോട്ട് തന്നെയാണെന്ന് അറിഞ്ഞാൽ. അധികം ഇങ്ങനെ ഗൾഫിലേക്ക് കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഒരാൾ അധികം സിറോട്ട് തന്നെയാണ് ഓർഡർ ആക്കുന്നത്. ഒരാൾക്ക് മാത്രം ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ അത് സിറോട്ട് വേണമെന്നിട്ട് ഓറ് ഓർഡർ ആക്കുന്നത്, നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉമ്മാൻ്റെ പുരയിൽ നോമ്പ് തുറണ്ടതിനും മാപ്പിളൻ്റെ ഉമ്മാൻ്റെ പുരയിൽ. അങ്ങനെ ഞാനും മക്കളും മച്ചുഞ്ചിയും മക്കളെല്ലാവരും നോമ്പുറക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.